ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് ഞാൻ ഒരു അടിപൊളി കിച്ചൺ ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ദോശക്കും ഇഡ്ഡലിക്കൊക്കെ മാവ് അരച്ച് വെച്ചാൽ നല്ലോണം പൊങ്ങി വരുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ സോഡപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ അരച്ച് വെച്ചിതാ ഇതുപോലെ പാത്രം നിറഞ്ഞ് പൊങ്ങി വരുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ മാവ് അരക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ കാണാം ദോശക്കും ഇഡ്ഡലിക്കൊക്കെ അരക്കാൻ വേണ്ടിയിട്ടുള്ള അരി ഉഴുന്ന് ഉലുവ ഇതൊക്കെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് മൂന്നെണ്ണം പ്രത്യേകം പ്രത്യേകം ആണ് കഴുകി വെച്ചിട്ടുള്ളത് ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കണം ഇതിപ്പോൾ 4 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുള്ള അരിയാണ് ഞാൻ ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത് 2 കപ്പ് ഇഡ്ഡലി റൈസ് നമുക്ക് സാധാ പച്ചരി എടുക്കുക അങ്ങനെയും ചെയ്യലുണ്ട് ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് തന്നെ കിട്ടും കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെക്കുക പിന്നെ അതാ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഉഴുന്ന് സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് അരക്കുമ്പോൾ അരി എത്രയാണ് എടുത്ത് അതിൻ്റെ പകുതി ഉഴുന്നെടുക്കുമല്ലോ അപ്പോൾ 2 കപ്പ് അരി എടുക്കുമ്പോൾ 1 കപ്പ് ഉഴുന്നെടുക്കണം പക്ഷേ ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി മാത്രം ഉദ്ദേശിച്ചല്ല ദോശയും കൂടി ഉദ്ദേശിച്ചാണ് അതായത് ഒരു ദിവസം ഇഡ്ഡലിക്കും ഒരു ദിവസം ദോശക്കുള്ള മാവുണ്ടാവും ഈ ഒരു അളവിൽ അരച്ചെടുത്താൽ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് ഉഴുന്ന് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ദോശയിലാവുമ്പോൾ കൂടുതൽ ഉഴുന്നിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് 2 കപ്പ് അരിയും 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഉഴുന്നും കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് പിന്നെ അതാ ഉലുവയാണ് എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ഉലുവ നമ്മളെ മാവ് പെട്ടെന്ന് ഫെർമെൻ്റ് ആവാനും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഉലുവ നല്ലതാണ് അപ്പോൾ 3 പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് സെപ്പറേറ്റ് തന്നെ കുതിർത്തിയെടുക്കുക ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തണം ഇതിപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഉലുവയും ഉഴുന്നും കൂടി മാറ്റിയിട്ടുണ്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ അരക്കുക ഉഴുന്നും ഉലുവയും കൂടിയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ട്രിക്ക് യൂസ് ചെയ്യുന്നത് ആകെ 2 ട്രിക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഫസ്റ്റത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഐസ് ക്യൂബ്സാണ് നമ്മൾ ഉഴുന്നരക്കുമ്പോൾ അതിലൊരു 7-8 പീസ് ഐസ് ഇട്ട് കൊടുക്കുക ഇനി ഐസ് ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ അവിടെ ഐസ് ക്യൂബും പിന്നെ നോർമൽ വാട്ടറുമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഈ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മളെ മിക്സിൻ്റെ ജാറ് നോക്കിയാൽ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല തണുപ്പാണുള്ളത് നമ്മുടെ മാവ് അല്ല ഉഴുന്നരക്കുമ്പോൾ നല്ലവണ്ണം മിക്സി ചൂടാവും അപ്പോൾ ഈ ചൂടായി കഴിഞ്ഞാൽ ഈ മാവ് ഫെർമെൻ്റ് ആവാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇത് പൊങ്ങി വരാൻ കുറച്ചൊരു താമസം എടുക്കും പിന്നെ മാത്രമല്ല എന്താ പറയുക മാവ് നല്ലോണം ചൂടായിട്ടുണ്ടാവും മിക്സിയും ചൂടാവും മാവും ചൂടാവും പക്ഷേ മിക്സി ഒരിക്കലും അല്ലെങ്കിൽ മാവ് ഒരിക്കലും ചൂടാവാതെ അരച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഐസ് ചേർക്കുന്നത് അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല തണുപ്പേർക്കും പിന്നെ അതൊരു വലിയ പാത്രത്തിൽ കുഴിച്ച് വെക്കുക ഇനി നമുക്ക് അരി അരച്ചെടുക്കണം അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ അരക്കുന്നത് മിക്സിൻ്റെ ജാറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 2-3 ബാച്ചായിട്ട് അരച്ചെടുക്കുക അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്കൊരു വലിയ തവി ചോറ് നമ്മൾ സാധാ ചോറ് വിളമ്പണ തവി ഉണ്ടല്ലോ അതിൽ ഒരു തവി ചോറ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കാരണം അല്ലെങ്കിൽ ഇഡ്ഡലിക്കാവുമ്പോൾ കുറച്ച് തിക്കിന് വേണമല്ലോ നമുക്ക് അപ്പോൾ ഈ അരി അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത് ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അരി ഇങ്ങനെ ചെറിയ തരിയോട് കൂടിയിട്ട് നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചെറിയ തരി റവ പോലെ കുഞ്ഞു കുഞ്ഞു തരികളായിട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെ തരിയോട് കൂടിയിട്ടാണ് അരക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ ഇഡ്ഡലി നല്ലോണം സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊങ്ങി വരിക കേട്ടോ അപ്പോൾ ഇനി അത് അരച്ച മാവും ഞാൻ ഈ ഉഴുന്നരച്ചതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള അരിയും കൂടി അരക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽക്ക് നമ്മൾ സെക്കൻഡ് ട്രിക്ക് യൂസ് ചെയ്യുകയാണ് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര 1 ടീസ്പൂൺ പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചസാര എന്ന് പറയുന്നത് നല്ല ഫെർമെൻ്റ് ആവാൻ നല്ല ഒരു മീഡിയമാണ് കേട്ടോ ഈ പഞ്ചസാര നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കണമല്ലോ അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ തന്നെ കുറച്ച് തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുക നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ചോറിടുമ്പോൾ അതിൽ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അരക്കാം കേട്ടോ ഞാനിപ്പോൾ 1 ബാച്ചിൽ ചോറിട്ടു 1 ബാച്ചിൽ പഞ്ചസാര ഇട്ടു അത്രയേ ഉള്ളൂ ഇനി ഇത് രണ്ടും ഇപ്പം ആദ്യത്തെ 3 സ്റ്റെപ്പായിട്ടാണ് ഇപ്പം മാവ് കിടക്കുന്നത് ഉഴുന്നുണ്ട് ഉഴുന്നിൻ്റെത് താഴെ പിന്നെ ചോറ് ചേർത്തരച്ചത് പഞ്ചസാര ചേർത്തരച്ചത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കണം നല്ല കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കണമായിരിക്കും ഏറ്റവും നല്ലത് ഞാനിപ്പോൾ കൈ കൊണ്ട് ചെയ്യണില്ല എന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ലോണം മിക്സാക്കിയിട്ടെടുക്കുക പഞ്ചസാര ചേർത്തു എന്ന് വിചാരിച്ചിട്ട് ഒരു തുള്ളി പോലും മധുരം ഉണ്ടാവും
ഉണ്ടാവില്ലേ, അത് ഉറപ്പാണ്. ഇഡ്ലിക്ക് മധുരം ഉണ്ടാവുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഒരു തുള്ളി പോലും മധുരം ഉണ്ടാവില്ല. ഇത് നല്ലോണം പൊങ്ങി വരാൻ വേണ്ടി മാത്രമാണ് പഞ്ചസാര ചേർത്തത്. ഇനി ഉപ്പ് ഇടണമില്ല. ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കാനും പാടില്ല കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫെർമെൻ്റ് ആവാൻ കുറേ ബുദ്ധിമുട്ടാണ്. ഉപ്പ് ഫെർമെൻറ്റേഷനെ എന്താ തടയുന്നൊരു സംഗതിയാണ്. അപ്പോൾ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ഇത് അടച്ച് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ മിക്സാക്കി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഈ ഒരു തവിൻ്റെ ഒരു കയ്യിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ മുക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു തരികളായിട്ട് കണ്ട ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞ് വീഴുന്നൊരു പാകത്തിൽ നമ്മൾ ഇഡ്ലിക്കായതുകൊണ്ട് ഇങ്ങനെ അരക്കുന്നത്. ദോശക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പിന്നെ കുറച്ചും കൂടി ലൂസിലും കൂടി ആയിരിക്കുമല്ലോ. അപ്പോൾ മാവൊക്കെ റെഡിയായി, ഇനി ഇതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് അടച്ച് വെക്കുന്നതിൻ്റെ മുന്നേ മാവൊന്ന് തുറന്ന് കണ്ടു നോക്കിയിട്ട്, നമ്മൾ ആ വെച്ച പാത്രം ഉണ്ടല്ലോ വലിയൊരു പാത്രത്തിൽ വെക്കണേ. അപ്പോൾ വലിയൊരു സ്റ്റീലിൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക വലിയൊരു കലം ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയിലും താഴെയാണ് നമ്മളെ മാവ് പെള്ളത് ഇട്ടോ. അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ നല്ല വെയിറ്റ് ഉള്ളൊരു മൂടി കൊണ്ട് വേണം അടക്കാൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ മൂടിക്ക് വെയിറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യണത് കണ്ട, നമ്മൾ ഇഞ്ചിയും ഉള്ളിയൊക്കെ ചതക്കണ ഇതുണ്ടല്ലോ അതാണ് വെച്ചിട്ടുള്ളത് കരിങ്കല്ലിൻ്റെത്. അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ മേലെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നല്ല വെയിറ്റ് വരുമല്ലോ. ഇനി അത് അവിടെ ഇരുന്നോട്ടെ. ഞാനിപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അരച്ച് വെച്ചത്. ഒരു 10 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് ഇത് നല്ലോണം പൊങ്ങി വരിക. അപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ ഇനി ഇത് തുറന്ന് നോക്കുന്നത്. നമ്മൾ ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോവും, കാരണം അത് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ആ എടുത്ത് വെച്ച ആ ഒരു കലത്തിൽ നിറയെ മാവ്, ഇതിൻ്റെ പകുതി പോലും ഉണ്ടായിരുന്നില്ല നമ്മളെ മാവ് അരച്ച് വെച്ചത്. പക്ഷേ അത് പൊങ്ങിയിട്ട് ആ ഒരു പാത്രം ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ചെറിയ പാത്രത്തിലൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല പണി കിട്ടും, അടുക്ക ക്ലീൻ ആക്കേണ്ടി വരും, ചുറ്റിലും പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വലിയ പാത്രത്തിൽ തന്നെ അരച്ച് വെക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കുമ്പോൾ മാവൊക്കെ താഴ്ന്നു വരും. എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇപ്പോഴാണ് നമ്മൾ ഉപ്പിടേണ്ടി, രാത്രി തന്നെ ഉപ്പിട്ട് വെക്കരുത്. നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കില്ല. അതിനാണെങ്കിലും നമ്മൾ അരച്ച് വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കേണ്ട, രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇങ്ങനെ നമ്മളിങ്ങനെ മാവ് ഉണ്ടാക്കിയിട്ട് ഇഡ്ലി ഒക്കെ ആക്കിയെടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇഡ്ലിൻ്റെ തട്ടിൽ കൊരു വെച്ചിട്ട് പാകത്തിന് ആവിയൊക്കെ കയറ്റി വേവിച്ചെടുക്കുക. അപ്പോൾ ഇഡ്ലി വേവിച്ചെടുക്കുമ്പോൾ ഒരു 8 മിനിറ്റ് നമ്മൾ ടൈം കൊടുക്കണം കേട്ടോ ഇഡ്ലി വേവാൻ, അതാണ് അതിൻ്റെ കറക്റ്റ് ടൈം. 8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇഡ്ലി ചെമ്പെന്ന് ഈ തട്ടെടുത്തിട്ട് പുറത്ത് വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് തണുക്കാനും കൂടിയും വെക്കുക. അപ്പോൾ 5 മിനിറ്റ് ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇങ്ങനെ എടുത്താൽ താഴെന്ന് ഒട്ടാതെ നല്ല വൃത്തി തന്നെ നമ്മളെ ഇഡ്ഡലിയൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. താങ്ക് യു.